परिशुद्धन नी बलवारे परिशुद्धन नी अमरतेने कारुण्यम नी चोरियणमे परिशुद्धन नी सर्वेशा परिशुद्धन नी बलवारे परिशुद्धन नी अमरतेने कारुण्यम नी चोरियणमे നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശ്വസനിൽ സമനായി വസിക്കുന്ന പരിശുദ്ധനും സ്വർഗ്ഗനും പരിപാലനമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത് വിധം എപ്പോഴും ഞാൻ കടാക്ഷിക്കും എനിക്കും കണ്ടു കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നീക്കും. എൻ്റെ സഹോദരരെ, ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 19 23 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ കർത്താവേ ആശീർവദിക്കുക. സഹോദരി അനുഗ്രഹിക്കട്ടെ. ലോത്ത് സോവാറിലെത്തിയപ്പോൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരുന്നു. കർത്താവ് ആകാശത്തിൽ നിന്ന് സോദോമിലും ഗോമോറയിലും അഗ്നിയും ഗന്ധകവും വർഷിച്ചു. ആ പട്ടണങ്ങളെയും താഴ്വരകളെയും അവരിലുള്ള നിവാസികളെയും സസ്യലതാദികളെയും അവിടെ നിന്ന് നാമാവശേഷമാക്കി. ലോത്തിൻ്റെ ഭാര്യ അവൻ്റെ പിറകെ വരികയായിരുന്നു. അവൾ പിന്തിരിഞ്ഞു നോക്കിയതുകൊണ്ട് ഒരു ഉപ്പു തൂണായിത്തീർന്നു. അബ്രാഹാം അതിരാവിലെ എഴുന്നേറ്റ് താൻ കർത്താവിൻ്റെ മുൻപിൽ നിന്ന സ്ഥലത്തേക്ക് ചെന്നു. അവൻ സോദോമിനും ഗോമോറയ്ക്കും താഴ്വര പ്രദേശങ്ങൾക്കും നേരെ നോക്കി. തീച്ചുളയിൽ നിന്നെന്ന പോലെ ആ പ്രദേശത്തു നിന്നെല്ലാം പുക പൊങ്ങുന്നത് കണ്ടു. താഴ്വരകളിലെ നഗരങ്ങൾ നശിപ്പിച്ചപ്പോൾ ദൈവം അബ്രാഹത്തെ ഓർത്തു. ലോത്ത് പാർത്തിരുന്ന ഈ നഗരങ്ങളെ നശിപ്പിച്ചപ്പോൾ അവിടെ നിന്ന് ലോത്തിനെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ. ഹല്ലേലൂയാ ഗീതികളാൽ എപ്രയാസം മാതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നാമേ ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയാ ഗീതികളാൽ വിശുദ്ധയാമേ പ്രാസ്യാതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലൂയാ ഗീതികളാ വിശുദ്ധയാമേ പ്രാസ്യാതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നീലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമീൻ ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലൂയാ ഗീതികളാ വിശുദ്ധയാമേ പ്രാസ്യാതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാ ഇന്നീ വേദികയിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയമായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹം ഞങ്ങൾ കാണിക്കുകയും ചെയ്യണമേ. പിതാമുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നീക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ തെസ്സലോണിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം 5:1-11 വരെ വാക്യങ്ങൾ. സഹോദരരെ, സമയങ്ങളെയും കാലങ്ങളെയും സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ എഴുതേണ്ടതില്ല. കാരണം രാത്രിയിൽ കള്ളൻ എന്ന പോലെ കർത്താവിൻ്റെ ദിനം വരുമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം.
സമാധാനവും ഭദ്രതയുമെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഗർഭിണിക്ക് പ്രസവ വേദനയുണ്ടാകുന്നത് പോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിപതിക്കും. അതിൽ നിന്ന് അവർ രക്ഷപ്പെടുകയില്ല. എന്നാൽ സഹോദരരെ, ആ ദിവസം കള്ളൻ എന്ന പോലെ നിങ്ങളെ അപ്രതീക്ഷിതമായി പിടികൂടാൻ ഇടയാകത്തക്ക വിധം നിങ്ങൾ അന്ധകാരത്തിലല്ല കഴിയുന്നത്. നിങ്ങളെല്ലാവരും പ്രകാശത്തിൻ്റെയും പകലിൻ്റെയും പുത്രന്മാരാണ്. നമ്മിൽ ആരും തന്നെ രാത്രിയുടെയോ അന്ധകാരത്തിൻ്റെയോ മക്കളല്ല. അതിനാൽ മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്ന് സുബോധമുള്ളവരായിരിക്കാം. ഉറങ്ങുന്നവർ രാത്രിയിലാണ് ഉറങ്ങുന്നത്. മദ്യപിച്ച് ഉന്മത്തരാകുന്നവർ രാത്രിയിലാണ് ഉന്മത്തരാകുന്നത്. പകലിൻ്റെ മക്കളായ നമുക്ക് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കവചവും രക്ഷയുടെ പ്രത്യാശയാകുന്ന പടത്തുപ്പിയും ധരിച്ച് സുബോധമുള്ളവരായിരിക്കാം. എന്തെന്നാൽ നാം ക്രോധത്തിനിരയാകണമെന്നല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കണമെന്നാണ് ദൈവം നിശ്ചയിച്ചിട്ടുള്ളത്. ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊന്നിച്ച് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. അതിനാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതുപോലെ തന്നെ തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും പരസ്പര ഉന്നമനത്തിനു വേണ്ടി യത്നിക്കുകയും ചെയ്യുവേൻ. സുശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. യോഗനാണ് അറിയിച്ച നമ്മുടെ കർത്താവായ മിശിഹായുടെ പരിശുദ്ധ സുശേഷം നിന്ന് ആറാം അധ്യായം 53 മുതലുള്ള 59 വരെയുള്ള തിരുവചനങ്ങള്. യേശു പറഞ്ഞു, സത്യം സത്യമായി നിങ്ങൾ പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രനെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുന്നവനെ നിത്യജീവനുണ്ട്. അവസാന ദിവസം അവനെ ഞാൻ ഉയർപ്പിക്കും. എന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നതായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗം നിറങ്ങിയ ജീവനുന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിയെങ്കിലും മരിച്ചു, അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കഫർനാമനെ സീനാഗുഗിൽ വെച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇത് പറഞ്ഞത്. മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, സിസ്റ്റർ ഇപ്രിയസ്മയുടെ ലിഖിതങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിലെ 34 എഴുത്ത് ഒരു സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. ഇബ്രഹീമയുടെ ആത്മീയ പിതാവായ മാർ ജോൺ മീനാച്ചേരി പിതാവ് കോൺവെന്റിലേക്ക് കടന്നു വന്നു.
എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്ന അവസരത്തിൽ പിതാവ് എന്തോ പറഞ്ഞ് ഇബ്രാഹിമിനെ കുറ്റപ്പെടുത്തി. ഇബ്രാഹിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായിരുന്നു. കുറ്റപ്പെടുത്തൽ കഴിഞ്ഞ് പിതാവ് പോവുകയും ചെയ്തു. ഇബ്രാഹിമിന്റെ ഉള്ളിൽ ഇങ്ങനൊരു ചിന്തയുണ്ടായി, അധികാരികളിൽ നിന്ന് താൻ അകന്നു നിൽക്കുകയാണ്, പിതാവിൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ അകന്നു നിൽക്കുന്നു, ഞാൻ പിതാവിനോട് ക്ഷമ ചോദിച്ച് പിതാവിൽ നിന്ന് പൊറുതി ലഭിച്ചതിന് ശേഷം മാത്രമേ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയുള്ളൂ. ഇബ്രാഹിമിൻ്റെ ജീവിതത്തിലെ ഓരോ ദിവസവും നടക്കുന്ന സംഭവങ്ങളിലെ ഉച്ചയ്ക്ക് 12:30 മുതൽ 3:30 വരെ പ്രാർത്ഥനാ സമയത്ത് പരിശുദ്ധ കന്യാസമറിയത്തോട് ചേർന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കാറുള്ളത്. 3:30 കഴിഞ്ഞപ്പോൾ മാതാവ് പറഞ്ഞു, സിസ്റ്റർ എഫ്രിയാസ്യ, നിന്റെ നിത്യമണമാണ് യേശു നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. യേശു ദുഃഖിതനല്ല, നിന്റെ ആധ്യാത്മികതാവും ദുഃഖിതനല്ല. എബ്രയാസ്യമ്മ പരിശുദ്ധ കന്യാസ്കനുമായി തർക്കിച്ചു പറഞ്ഞു, ഞാൻ ക്ഷമിച്ച് പൊറുതി ലഭിക്കാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയില്ല. ആ രാത്രിയിലെ മറിയം വീണ്ടും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് എബ്രയാസ്യമ്മയോട് പലപ്പോഴും പറഞ്ഞു, പക്ഷേ വിശുദ്ധ സ്വീകരിക്കുവാനായിട്ട് എബ്രയാസ്യമ്മ തയ്യാറായിരുന്നില്ല. പിറ്റേ ദിവസം തിരുവോസ്തി ഉണ്ടാക്കാനായിട്ടുണ്ടായിരുന്ന ഗോതമ്പ് പൊടി അരിച്ച് വലിയ കോപ്പയിലായി വൈകുന്നേരം അലമാരയിൽ സൂക്ഷിച്ചിരുന്നു. പിറ്റേ ദിവസം സുപ്രഭാതം വിടർന്നപ്പോൾ അലമാലിയിലിരിക്കുന്ന കോപ്പ ഈശോയുടെ തിരുഹൃദയ രൂപത്തിന് മുമ്പിൽ ഉടഞ്ഞുകിടക്കുന്നതായി കണ്ടു. ഇബ്രാഹിമിനെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായ ഒരു സംഭവമായിരുന്നു. പിറ്റേ ദിവസം വിശുദ്ധ ബലിക്ക് മുമ്പ് തിരുവോസ്തി കുസ്തോദിയിലെ സിസ്റ്റേഴ്സിന് എണ്ണമനുസരിച്ച് ഇട്ടുകൊടുക്കണം. അതിനായിട്ട് ഓസ്തിയിരുന്ന പാത്രവും കുസ്തോദിയുമായിട്ട് വന്നു. രണ്ട് പാത്രങ്ങളും തുറക്കാൻ പറ്റുന്നില്ല. എബ്രാഹിമിൽ നിന്ന് ആകെ വേദനിക്കാൻ തുടങ്ങി, വേർക്കാൻ തുടങ്ങി. ഇതെന്താണ് സംഭവമെന്ന് എബ്രാഹിമിക്ക് അറിയാം. പക്ഷേ പിതാവുമായിട്ട് അനുജനപ്പെടാതെ ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയില്ല എന്ന് ഉറപ്പിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് 12 പ്രായമുള്ളൊരു ബാലൻ, മാലാഖി എന്നാണ് പറയുന്നത്, മാലാഖ കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, ഇബ്രാഹിമ ഈശോ നിന്റെ ഹൃദയത്തിൽ കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. ഇബ്രാഹിമ പറയുകയാണ്, ഞാൻ പാപിയാണ്, ഞാൻ അനുരഞ്ജനപ്പെടാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയില്ല, ഞാൻ അധികാരികളിൽ ദൈവത്തെ കാണുന്ന വ്യക്തിയാണ്. ഇതാ എബ്രാഹിമ അവിടെ നിന്ന് വീണ്ടും വേദനിക്കുകയാണ്. കുറച്ച് സമയം പിന്നീടും കടന്നു പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ യുവാവായ 5 തിരുമുറിവുള്ള ഈശോ പ്രത്യക്ഷപ്പെടുകയാണ്. പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുകയാണ്, എബ്രാഹിമ, ഒന്നാമതായി ഞാൻ നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിന്നെ പ്രതി ദുഃഖിതനല്ല. മാർ ജോൺ മേനാച്ചേരി പിതാവും ദുഃഖിതനല്ല. നീ വിശുദ്ധ കുർബാന സ്വീകരിക്കണം. എബ്രാഹിമിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സംഘർഷാവസ്ഥ കടന്നു വരുമ്പോൾ
ഈശോ എന്നൊരു സ്വരം പറയുകയാണ്, നീ വിശുദ്ധാത്മാവിനെ സ്വീകരിച്ചോ, നാളെ പിതാവ് കടന്നു വരും, ക്ഷമ പറഞ്ഞ് സ്നേഹത്തിൻ്റെ ഐക്യത്തിലേക്ക് കടന്നു വരും. നീ ചെയ്ത പ്രവൃത്തിയിൽ ഞാൻ ദുഃഖിതനല്ല, പിതാവും ദുഃഖിതനല്ല. അതുകൊണ്ട് നിനക്ക് ഞാൻ വിശുദ്ധകൃപാന തരുന്നതായിരിക്കും. എബ്രിയാസിമുടെ ജീവിതത്തിലെ പലപ്പോഴും ഈശോ തന്നെ കൃപാനയ്ക്ക് കൊടുക്കാറുണ്ടായിരുന്നു. എബ്രിയാസമ്മയോട് ഈശോ പറഞ്ഞ് ഒരുങ്ങുക, എബ്രിയാസമ്മ എഴുന്നേറ്റ് മാതറിൻ്റെ അനുഭാവത്തോടുകൂടി വസ്ത്രങ്ങൾ അണിഞ്ഞു, ഇതാ ഈശോയെ സ്വീകരിക്കാനായിട്ട് കടന്നു വന്നു. രഹസ്യത്തിൽ തന്നെ ഇതാ മാലാഖമായിട്ട് മധ്യത്തിൽ വെച്ച് വിശുദ്ധകൃപാന സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. പിറ്റേ ദിവസം ആ എഴുത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്, തലേ ദിവസം പിതാവ് വന്നതാണ്. പിതാവ് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല, പിതാവ് വന്നു, എബ്രിയാസമ്മയെ കണ്ട് സംസാരിച്ചു, സ്നേഹത്തിൻ്റെ ഐക്യത്തിലേക്ക് കടന്നു വരുന്നത് കാണാൻ സാധിക്കും. എബ്രിയാസമ്മയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈശോയിൽ തന്നെ കുർബാന സ്വീകരിക്കുന്നതായി കാണാൻ സാധിക്കും. നാം എപ്പോഴെല്ലാം വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നുവോ അപ്പോഴെല്ലാം നാം ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കണം. അധികാരികൾ പറയുകയാണ്, വിശുദ്ധകുർബാന സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ കുർബാന സ്വീകരിക്കാൻ പാടില്ല. യോഗ്യതയില്ലാതെ അപ്പം ഭക്ഷിച്ചാൽ നിങ്ങൾക്ക് ശിക്ഷാവിധി ഉണ്ടായിരിക്കുമെന്ന് വ്യക്തമായി പറയുന്നു. മാരകഭാവസ്ഥയിലാണെങ്കിൽ വിശുദ്ധകുർബാന സ്വീകരിക്കരുത്, അല്ലെങ്കിൽ അനുതപിച്ച് ലഘുപാപങ്ങളെങ്കിൽ അനുതപിച്ച് വിശുദ്ധകുർബാന സ്വീകരിക്കപ്പെടണം. അപ്പോൾ എപ്പോഴെല്ലാം വിശുദ്ധബലി നാം പങ്കെടുക്കുമ്പോൾ ആ വിശുദ്ധകുർബാനയിൽ നാം പങ്കെടുക്കാൻ തയ്യാറാകണം, ഈശോയെ സ്വീകരിക്കാൻ നാം തയ്യാറാകണം. യോഹന്നാന്റെ സുവിശേഷത്തിലെ ആറാമധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഒടുവിലത്തെ അത്താഴത്തിലേക്ക് കടന്നു വരുമ്പോഴും, പൗലോസിയുടെ ലേഖനങ്ങളിലേക്ക് കടന്നു വരുമ്പോഴും കാണാൻ സാധിക്കും ഞാൻ എന്തു ചെയ്യണമെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ ശരീരം ഭക്ഷിക്കുക, എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യണമെന്ന് വ്യക്തമായിട്ട് ആഹ്വാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈശോയെ സ്വീകരിക്കുവാനും എൻ്റെ ഉള്ളിലേക്ക് ഈശോ കടന്നു വരുവാനുമായിട്ടാണ് ഈശോ വിശുദ്ധകുർബാന സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ ഈശോയെ സ്വീകരിക്കുക, യേശുവിൻ്റെ ശരീരം സ്വീകരിക്കുക, യേശുവിൻ്റെ രക്തം സ്വീകരിക്കുക, ഇതാണ് വിശുദ്ധകുർബാനയുടെ ലക്ഷ്യം തന്നെ. അപ്പോൾ വിശുദ്ധകുർബാന സ്വീകരിക്കുമ്പോൾ അതെൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ആക്ഷനാണ്. അപ്പോൾ എപ്പോഴെല്ലാം വിശുദ്ധബലിയിലേക്ക് കടന്നു വരുമ്പോൾ യേശുവിനെ, യേശുവിൻ്റെ തിരുശരീരത്തങ്ങൾ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാകണം. നമുക്കൊക്കെ വിശുദ്ധകുർബാനയിൽ വിശ്വാസമുണ്ട്. ഇത് യേശുവിൻ്റെ ശരീരമാണ്, യേശുവിൻ്റെ രക്തമാണ് നമുക്കറിയാം. എന്നാൽ നാം സ്വീകരിക്കുന്നില്ല, നാം അപകട അവസ്ഥയിലേക്ക് പോകുകയാണ് ചെയ്യുന്നത്. വിശുദ്ധകുർബാന സ്വീകരിക്കാതിരിക്കുന്ന വിശുദ്ധകുർബാന ലക്ഷ്യത്തിലേക്ക് നാം കടന്നു വരുന്നില്ല. വിശുദ്ധബലിയിലേക്ക് കടന്നു വരുമ്പോൾ കൂദാശവചനങ്ങൾ ഉച്ചരിക്കുന്ന മാത്രയിലെ ഇതെൻ്റെ ശരീരമാവും നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുമെന്ന് പറയുമ്പോൾ അമീൻ അപ്രകാരമാകട്ടെ. പാനം പാത്രം എടുത്തുകൊണ്ട് പറയുന്നു ഇതെൻ്റെ രക്തമാണ് നിങ്ങൾ വാങ്ങി പാനം ചെയ്യുമെന്ന് പറയുമ്പോൾ ആമേൻ എന്ന് പറയുന്ന അപ്രകാരമാകട്ടെ എന്ന്. ഞാൻ ഭക്ഷിച്ചോളാം, ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞ് നാം അത് ഭക്ഷിക്കാതെ കുടിക്കാതിരിക്കുമ്പോൾ ഈശോയെ തന്നെ അവഹേളിക്കുകയാണ് ചെയ്യപ്പെടുന്നത്. ഈശോ തൻ്റെ ശരീരമെടുത്ത് നമുക്ക് നൽകുന്നു, ഈശോ നമ്മുടെ രക്തമെടുത്ത് നമുക്ക് നൽകപ്പെടുന്നു. അതിൽ നാം പങ്കെടുക്കാതെ വരുമ്പോൾ ഈശോയെ തന്നെ നാം അവഹേളിക്കുകയാണ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ ഭവനത്തിലൊരു വിരുന്നൊരുക്കുമ്പോൾ ആ വിരുന്നിനെ നാം കടന്നു എന്ന്
വിരുന്ന് ഭക്ഷിക്കാതെ ഇറങ്ങിപ്പോയിരുന്നുണ്ടെങ്കിൽ ആ ഭവനത്തിലുള്ളവരെ നാം അവഹേളിക്കുകയാണ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി, എപ്പോഴെല്ലാം വിശുദ്ധബലിയിൽ പങ്കെടുക്കുന്നു ആ നിമിഷങ്ങളിൽ യേശുവിനെ നാം സ്വീകരിക്കാൻ തയ്യാറാകണം. നാം വായിച്ചൊരു സുവിശേഷത്തിലെ കടന്നു വരുമ്പോൾ കാണാൻ സാധിക്കും, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്നു എന്ന് പറയുന്നു. ഞാൻ അവനിലും എന്നിലും വസിക്കുന്നു. കർത്താവിൽ വസിക്കുക, ഇതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയപ്പെടുന്നത്. കർത്താവ് എന്നിൽ വസിക്കുന്നു എന്നല്ല, ഞാൻ കർത്താവിൽ വസിക്കുകയാണ് വേണ്ടത്. എന്താണ് ഇത് രണ്ടും തമ്മിലെ വ്യത്യാസം? കർത്താവിൽ വസിക്കുന്നു, കർത്താവ് എന്നിൽ വസിക്കുന്നു. കർത്താവ് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഹീറോ ആകുന്നത് ഞാനാണ്, ക്രിസ്തുവല്ല. എന്നാൽ കർത്താവിൽ വസിക്കുക എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ശരീരം നാം ഉൾക്കൊള്ളുമ്പോൾ യേശുവുമായി ഞാൻ ലയിച്ചേരുകയാണ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഞാൻ കർത്താവിൽ വസിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കർത്താവിൽ വസിക്കുക, ഞാൻ കർത്താവിൻ്റെ അപ്പത്തിലും മീനിലും ഞാൻ പങ്കുചേരുമ്പോൾ, യേശുവായി ഞാൻ ലയിച്ചു ചേരുമ്പോൾ എൻ്റെ ആധ്യാത്മിക ജീവിതം ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈശോയുടെ ശരീര രക്തം ഉൾക്കൊണ്ട് കഴിയുമ്പോൾ, ഞാൻ കർത്താവുമായി വസിച്ചു കഴിയുമ്പോൾ, പിന്നെ എന്നിൽ എൻ്റെ ഗുണങ്ങളല്ല ദൈവത്തിൻ്റെ ഗുണങ്ങളാണ് പ്രത്യക്ഷപ്പെടുന്നത് കാണാൻ സാധിക്കുക. ഇന്ന് മനുഷ്യൻ്റെ തലമല്ല ദൈവിക തലത്തിലേക്കാണ് കടന്നു വരിക. ഈശോയെ ഞാൻ വസിക്കുമ്പോൾ, യേശുവിൻ ഞാൻ ലയിച്ചു ചേരുമ്പോൾ യേശുവിൻ്റെ ഗുണങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഗുണങ്ങൾ എന്നിൽ നിറഞ്ഞെടുക്കുന്നത് കാണാൻ സാധിക്കും. എബ്രിയാസ്മിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ, ഫലങ്ങൾ നിറഞ്ഞവളായിരുന്നു അവൾ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാകുന്ന സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, നന്മ, ദയ തുടങ്ങിയ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പ്രകടമായി കാണുന്നു കാണാൻ സാധിക്കും. നിനക്ക് എന്തൊക്കെ വരമുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ നീ ഒന്നുമല്ല. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ നിറഞ്ഞവളായിരുന്നവൾ. കാരണം യേശുവിനെ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ യേശുവിൻ്റെ സ്വഭാവം നമ്മളിലേക്ക് കടന്നു വരും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നാം വിശുദ്ധബലിയിൽ പങ്കെടുക്കുമ്പോൾ, എപ്പോഴെല്ലാം വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ, ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ, യേശു നമ്മളിൽ ലയിച്ചു ചേരുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ, സ്നേഹം, ആനന്ദം, സമാധാനം ഇവ നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നതായി കാണാൻ സാധിക്കും. പിതാക്കന്മാരെ മന്ന ഭക്ഷിച്ചു, എന്നാൽ അവർ മരിച്ചു. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും. ഒന്നാമതായിട്ട് ദൈവമായിട്ട് കർത്താവുമായി ലയിച്ചു ചേരുന്നു. രണ്ടാമതായിട്ട് കർത്താവുമായി ലയിച്ചു ചേരുമ്പോൾ ദൈവത്തിൻ്റെ നിത്യതയിലെ ഞാനും നിങ്ങളും പങ്കാരാകുകയാണ് ചെയ്യപ്പെടുന്നത്. ദൈവത്തിൻ്റെ നിത്യതയിൽ പങ്കുചേരുക, യേശുവിൻ്റെ ജീവൻ്റെ അപ്പം ഭക്ഷിക്കുമ്പോൾ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ നിത്യതയിലേക്ക് കടന്നു വരുന്നു കാണാൻ സാധിക്കും. ഞാൻ എന്ത് ഭക്ഷിക്കുന്നോ അത് ഞാനായിത്തീരുന്നു കാണാൻ സാധിക്കും. നമുക്കറിയാം, മദ്യം കഴിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനിൽ സ്പിരിറ്റ് നിറയുന്നു കാണാൻ സാധിക്കും. അവൻ സ്പിരിറ്റ് അടിച്ചവനാണെന്ന് ആർക്കും പറയാം. ഒരു തീപ്പെട്ടിക്കോല് കത്തിച്ചിട്ടാൽ പോലും കത്തുന്നു കാണാൻ സാധിക്കും. അപ്പോൾ അവൻ മദ്യം കഴിക്കുന്നുണ്ടെങ്കിൽ
അതിനെ അടിമയായിത്തീരുന്നു കാണാൻ സാധിക്കും. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിന്റെ ജീവിതത്തിലെ യേശുവിനെ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ നമ്മൾ ഓരോരുത്തരിലും സ്വാഭാവികമായി നമുക്ക് ലഭിക്കുന്നതാണ് നിത്യത, അല്ലെങ്കിൽ സ്വർഗരാജ്യം എന്ന് പറയപ്പെടുന്നത്. നിത്യത ഇല്ല എന്ന് സ്വർഗരാജ്യം എന്ന് പറയുന്നത്. എന്താണ് ദൈവരാജ്യം എന്ന് പറയുന്നത്? ഭക്ഷണമോ പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവുമാണ്. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവും, ഇതാണ് പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമുക്ക് വിശുദ്ധകുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ, യേശു നമ്മൾ അലിഞ്ഞു ചേരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന സന്തോഷം. തീനും കൂടിയല്ല, നീതിയും സമാധാനമാണ്, പരിശുദ്ധാത്മാവിലെ സന്തോഷം. അതായത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറഞ്ഞ ജീവിതം. എബ്രിയാസ്ത്രമിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക, ദിവ്യകാരുണ്യത്തോട് കീഴ്നീർതമായി ജീവൻ നയിച്ചുകൊണ്ട് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അപ്പവും മീനും തൻ്റെ ശരീരത്തങ്ങളായും മാറ്റിയ യേശുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് യേശുവായി ലയിച്ചു ചേർന്നുകൊണ്ട് ആ യേശുവിൻ്റെ സ്വഭാവങ്ങളാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ നിറഞ്ഞവളായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെ സമൃദ്ധി എബ്രിയാസ്ത്രമിൻ്റെ ജീവിതത്തിലേക്ക് കാണാൻ സാധിക്കും. അതായത് നിത്യത, അതായത് സ്വർഗരാജ്യം. നമ്മുടെ അനുഭവത്തിൻ്റെ തുടർച്ചയാണ് സ്വർഗരാജ്യം എന്ന് പറയപ്പെടുന്നത്. മരണശേഷം മാത്രം ലഭിക്കുന്നതല്ല ഇത്, ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ ലഭിക്കുന്ന നിത്യതയാണിത്. അതുകൊണ്ടാണ് പ്രിയ സഹോദരങ്ങളെ, എബ്രിയാസ്ത്രമിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, യേശുവായി ലയിച്ചു ചേരുമ്പോൾ ആ ജീവിതം ഇവിടെ തന്നെ നിത്യതയുടെ ജീവിതമായിരുന്നു, ഇവിടെ തന്നെ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവമായിരുന്നു. ആ അനുഭവത്തിൻ്റെ പിന്തുടർച്ചയാണ് നിത്യത, അല്ലെങ്കിൽ വിശുദ്ധി എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ യേശുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് യേശുവിൻ്റെ സ്വഭാവം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് കടന്നു വന്ന് വിശുദ്ധിയിൽ ജീവിച്ച് മരണശേഷവും വിശുദ്ധിയുടെ മകുടത്തിലേക്ക് ഉയർത്തപ്പെട്ട് കഴിഞ്ഞു. എബ്രിയാസ്ത്രമിയുടെ ജീവിതത്തിലെ വിശുദ്ധിയുടെ ബന്ധം അവിടെ നടന്നു നീങ്ങിക്കൊണ്ട് സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചതുപോലെ നമ്മും ഈ ലോകത്തിലായിരിക്കുമ്പോൾ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് യേശുവുമായി ലയിച്ചു ചേർന്നുകൊണ്ട് യേശുവിൻ്റെ നിത്യതയിലേക്ക് പങ്കുചേർന്നുകൊണ്ട് വിശുദ്ധിയുടെ സോപാനങ്ങളിലേക്ക് കയറി വരുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എബ്രിയാസ്ത്രമിയുടെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും മുൻകൂട്ടി ആശംസിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് സമർപ്പണം നടത്തുന്ന ഒല്ലൂർ വെസ്റ്റ് മേഖലയിലെ സഹോദരങ്ങളും സമർപ്പണം നടത്താൻ ആഗ്രഹിക്കുന്ന മറ്റെല്ലാവരും അതിനായി ഒരുങ്ങി നിൽക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോകരക്ഷകനായ മിശിഹായെ നിന്നോട് ഐക്യപ്പെട്ട് ദൈവഹിതം ജീവിതാവസാനം വരെ പൂർണ്ണമായി നിറവേറ്റാൻ നിരന്തര പ്രാർത്ഥനയും കഠിന തപശ്ചര്യങ്ങളും അനുഷ്ഠിച്ച വിശുദ്ധ ഇബ്രാഹിമെ പോലെ പരിത്യാഗം പ്രായശ്ചിത്തം വഴി എല്ലാ സന്യസ്തരും ലോകത്തിന് മാർഗദീപമാക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തോടുള്ള ബന്ധത്തിൽ തീക്ഷ്ണതയും സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ അനുകമ്പയും പുലർത്തിയ വിശുദ്ധ ഇബ്രാഹിമെ പോലെ ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശയുടെ സഹോദരന്റെയും തലവനായ ഞങ്ങളുടെ ഭക്ഷ്യപിതാവ് മാർ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോസ് കൃഷ്ണമിത്ര പോലിത്തെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മിത്ര പോലിത്തെയും മറ്റുള്ള മിത്രാന്മാരെയും ആത്മീയനന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി പാടുന്നത് എത്ര ഉചിതം. സങ്കീർത്തകനോടൊപ്പം ഞങ്ങളും അങ്ങയെ സ്തുതിക്കുന്നു.
ഇന്നത്തെ ദിവ്യബലി ഏറ്റെടുത്ത് നടത്തുന്ന സി ഡി ഫ്രാൻസിസിനെയും കുടുംബത്തെയും ഇവരുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു. വിശുദ്ധ പ്രാസിമയുടെ മാധ്യസ്ഥം വഴി ഇനിയും ഇവരുടെ ജീവിതങ്ങളെ അനുഗ്രഹപൂർണമാക്കണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ ജനമായ ഇസ്രായേലിനെ നീ ഇടയനും അധിപനുമായിരിക്കുക എന്ന വചനത്തിന്റെ അഭിഷേകത്തിനായി എല്ലാ വൈദികരെയും സമർപ്പിക്കുന്നു. ഏറെ പ്രത്യേകമായി ഇന്ന് ഞങ്ങൾക്കും ലോകത്തിനുമായി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ഒല്ലൂർ ഫൊറോന വികാരി റവറൻ ഫാദർ ആന്റണി ചിറ്റിലിപ്പിളിയെ സമർപ്പിക്കുന്നു. സ്വർഗം തുറക്കപ്പെടുന്ന ഈ ധന്യ നിമിഷങ്ങളിൽ ആന്റണി അച്ഛനെയും അച്ഛൻ്റെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും അജപാലന ശുശ്രൂഷയെയും സമർപ്പിക്കുന്നു. ഏവപ്രാസ്യമിയുടെ മാധ്യസ്ഥം വഴി ജീവിതം കൂടുതൽ കൃപാപൂർണമാകുവാൻ അനുഗ്രഹം വർഷിക്കണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യ ചേതനയിൽ അസ്തിത്വത്തിൽ അലിഞ്ഞ് ഇല്ലാതാകാൻ കടന്നു വരുന്ന ദിവ്യ കാരുണ്യമേ, അങ്ങേക്ക് അനവരതം ആരാധന. ഒല്ലൂർ ഫൊറോന വെസ്റ്റ് മേഖലയിലെ എല്ലാ കുടുംബങ്ങളെയും അവരുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും ബലിവസ്തുക്കളോടൊപ്പം കാഴ്ചയേകുന്നു. ഇന്നത്തെ ഈ ദിവ്യബലി സജീവമാക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും സ്വർഗത്തോളം ഉയർത്താൻ സഹായിക്കുന്ന മരത്താക്കര മേരി മാക്കുലേറ്റ് ചർച്ച് ഗായക സംഘത്തെയും വിശുദ്ധ ഉപ്രാസ്യമയുടെ മാധ്യസ്ഥം തേടി ഈ കബറിടത്തിൽ അണഞ്ഞിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. പിതാവായ ദൈവമേ, ഞങ്ങളുടെ ഈ സമർപ്പണത്തിൽ സംപ്രീതനാകണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാർത്ഥമായി തിരുസഭയെ സ്നേഹിക്കുകയും തിരുസഭാധികാരികൾക്കും വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന വിശുദ്ധ ഉപ്രാസ്യമേ, തിരുസഭ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും സീറോ മലബാർ സീനഡിനെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നവമായ അഭിഷേകം സ്വീകരിച്ച് ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ ഇടവരുത്തണമേ. കാരുണ്യവാനായ കർത്താവെ, ശാരീരികമായും മാനസികമായും പീഡനങ്ങൾക്കിരയായി വേദനിക്കുന്ന മണിപ്പൂരിലെ എല്ലാ സഹോദരങ്ങളെയും മാരക രോഗങ്ങളാലും പകർച്ചവ്യാധികളാലും ദുരിതം അനുഭവിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങേ മക്കളുടെ ഹൃദയഭാരം നീക്കി സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ ഇടവരുത്തണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, തിരിഹിതം വിശ്വസ്തയോടെ നിറവേറ്റി അങ്ങയുടെ പുത്രനെ സാക്ഷ്യം വഹിക്കുവാൻ വിശ്വപ്രാസമിയെ അങ്ങ് അനുഗ്രഹിച്ചുവല്ലോ. അങ്ങയുടെ ജനത്തിനെ സേവനം ചെയ്തുകൊണ്ട് സ്നേഹത്തിൻ്റെ പ്രമാണം പൂർത്തിയാക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സഹനങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും ത്യാഗപൂർണമായി ജീവിതം വഴി അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. സകലനാഥനായ കൃപാസമുദ്രത്താൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകിക്കളയട്ടെ. ഈ ജീവിതം കാഴ്ചയായി നൽകാം.
ഒരു യാഗമാ നൽകിടാം നമ്മേ കാഴ്ചയായി കീടാമില്ല ഒരു യാഗമാ നൽകിടാം നമ്മേ കാഴ്ചയായി കീടാമില്ല ദാദനും അതുപോലാന്മജനും ദിവ്യറുകായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയോസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ സാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിതിലോർത്തിടാം വിശ്വസിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിനെല്ലാം പിതാവിനും ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുന്ന് സത്യം എന്നുള്ള സത്യവും പിതാവുകളുടെ ഏക സത്യവും ആകുന്നു അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കനികാമരയത്തിനീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു പതിയോസ്മിലാത്തോസിലെ കാലത്ത് പീഡനങ്ങൾ സഹിക്കുകയും ശ്രീവാമി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നള്ളുകയും ചെയ്തു അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിനെ വലത്ത് ഭാഗത്തിരിക്കുന്നു മരിച്ചവരെയും ജീവിക്കുന്നവരെയും വരുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു പാപമോചനത്തിലായും ശരീരത്തിനുയർപ്പും നിത്യാവശ്യങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു ആമേൻ സകലത്തിന്റെ നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പ്മാരും മെത്രാപൊലീത്തന്മാരും മെത്രാന്മാരുമായ
നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരിലിംഗങ്ങളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രീപുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. മിഷയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസിയുടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും മനസ്സുമരിക്കുവേൻ. മിഷയുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. ശ്രീവദിക്കണമേ എൻ്റെ സഹോദരരെ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളെ മേൽ വരിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അപേക്ഷിതന്റെ ശരീരത്തെങ്കിലാകുന്ന ദിവ്യരസങ്ങളെ സുരക്ഷിതരാകുവാൻ എളിവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങൾ അങ്ങേ കാന്നത്താ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടെ മറിച്ച വിശ്വാസത്തോടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശ്രാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആദാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവീൻ. നമുക്കെല്ലാവർക്കും അന്യതാത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവ് നന്ദി പറയുകയും അവിടെ തിരിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് എവിഡൻസ് വെൺവേ സൂക്ഷിച്ച് വീക്ഷിക്കുവീൻ. ഭയഭക്തിജനമായ രഹസ്യങ്ങൾ കുതാശയപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാസം വഴി സമാധാനം സമൃദ്ധമാകുന്നു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവീൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ഭൂഗാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടിയിൽ നിന്ന് പകർച്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അല്ല സകലത്തെയും കനുവോടെ സൃഷ്ടിക്കുകയും
മനുഷ്യ വംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളെ ആയിരങ്ങളും മാലാകമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമേന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ കൃപയന്മാരുടെയും സ്തപയന്മാരുടെയും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സന്നിധിയില്ലറവരതം സ്തുതി ഗീതങ്ങൾ പാടുന്നു. ോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകലുമായി ദാസ് അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായി രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ ത്രിക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ വക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കസായമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചൊല്ലി വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു.
ഞങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവെ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവൻ ഞങ്ങളെ പങ്കാലാക്കുവാൻ നീ ഞങ്ങളുടെ മനസ്സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃദുരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളെ ശത്രുക്കളെ പരാജയതരാക്കി ഞങ്ങളെ ബലഹീനമായ പ്രകൃതിയെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് മാർ പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ ധനപിതാവുമായ മാർ ഗിരുവർഗീസ് ശ്രേഷ്ഠ മെത്രാപൊലീത്തായ്ക്ക് വേണ്ടിയും അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപൊലീത്തായ്ക്ക് വേണ്ടിയും മാർ ടോണി മെത്രാനു വേണ്ടിയും വിശുദ്ധ തോലിക്കാസപ്പുവിനു വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസിനികൾ, അന്മായ പ്രേക്ഷിതർ, വചനപ്രഘോഷകർ, ഡോക്ടർമാർ, നേഴ്സുമാർ, ബിസിനസ്സുകാർ, തൊഴിലാളികൾ, കൃഷിക്കാർ, വൈദിക വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാനങ്ങ് സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്ക് വേണ്ടിയും ക്യാൻസർ രോഗികൾക്കും കിഡ്നി രോഗികൾക്കും ആർട്ട് സംബന്ധമായ അസുഖമുള്ളവർക്കും രോഗശാന്തി ലഭിക്കുന്നതിന് വേണ്ടിയും ഈ കുർബാനങ്ങ് സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. ഞങ്ങളിടയിൽ നങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയെല്ലാം മരിച്ചവർക്ക് വേണ്ടിയും ഈ കുർബാനങ്ങ് സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. ഗർഭിണികൾക്കും ഗർഭസ്ഥ ശിശുക്കൾക്ക് വേണ്ടിയും ഈ കുർബാനങ്ങ് സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. കുഞ്ഞുമക്കൾക്ക് വേണ്ടിയും യുവതികൾക്ക് ക്രിസ്ത്യൻ വിശ്വാസത്തിൽ ആഴത്തിൽ വളരുന്നതിനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടിയും ഈ കുർബാനങ്ങ് സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. ഭിന്നിച്ചു നിൽക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ അങ്ങയുടെ സ്നേഹത്തെ അനുരഞ്ജനപ്പെടുന്നതിന് വേണ്ടിയും ഈ കുർബാനങ്ങ് സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയും ഈ കുർബാനങ്ങ് സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. ഞങ്ങളുടെ ഭവനത്തിൽ നിത്യരോഗികളായി കിടക്കുന്നവർക്ക് സമാശ്വാസവും സമാധാനവും നല്ല മരണവും ലഭിക്കുന്നതിന് കൃപ ലഭിക്കുന്നതിന് വേണ്ടിയും ഈ കുർബാനങ്ങ് സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും പഠനത്തിനായി വിദേശത്ത് പോയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും ഈ കുർബാനങ്ങ് സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. ധാരാളം ദേവികളിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയും ഈ കുർബാനങ്ങ് സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. അങ്ങയുടെ കാരുണ്യം പ്രതീക്ഷിച്ച് അങ്ങയുടെ തിരുസന്നിധാനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട ഈ മക്കൾക്ക് വേണ്ടിയും പ്രിയപ്പെട്ട വികാരി അച്ഛനു വേണ്ടിയും കൊച്ചച്ഛന്മാർക്ക് വേണ്ടിയും ഇന്ന് തിരുനാൾ ഏറ്റെടുത്ത് നടക്കുന്ന സി ഡി ഫ്രാൻസിസ് ഓമന കുടുംബത്തിന് വേണ്ടിയും എളിയവനും പാപിയും ബലഹീനമായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് അങ്ങേ മക്കളുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും ബഹുത്രീകരിക്കുകയും ചെയ്യട്ടെ.
ഇത് ഞങ്ങൾക്ക് കടങ്ങളെ പൂർത്തിക്കും പാപങ്ങളെ മോചനത്തിനും മരിച്ച ഉയർപ്പോലെ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരും വന്നിച്ച് സ്വർഗരാജ്യത്തിൽ നോമായി ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവിതായുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദ്രഹത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുസ്തർഗവും പരിശുദ്ധവും ജീവിതായും ദൈവമായ രസങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായി അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവിതായുമായ ഈ അപ്പം സ്വർഗത്തിനിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനക്ഷയം പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തായുധങ്ങളോട് സമീപിക്കാം. അന്ന് നാളാകുന്ന ശബ്ദത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാവനെ കുറിച്ച് പശ്ചാത്താപിച്ചും സഹോദരിയേറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലകളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്ര പിടിക്കുകയും ചെയ്യാം. വിയോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കൊള്ളാം. കർത്താവെ ഇവ ഞങ്ങൾ ശരീരങ്ങളെ ഉറപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവം അങ്ങേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണം ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല സംസ്തുതിക്കുവാനെ പത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ കാന്യപുരം നൽകിയ മനോവിശ്വാസത്തോടു കൂടെ അങ്ങേ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും
നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങൾ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങ് വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏക രൂഹാ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. പാപമോചനം നൽകുന്ന മിശിഹായുടെ ശരീരവും രക്തവും നമുക്ക് സ്വീകരിക്കാം. മാതിരം നിറഞ്ഞ മഹാരഹസ്യവും നിത്യജീവന്റെ അച്ചാരവുമാണിത്. സ്നേഹപ്രമതി സ്വീകരിക്കുന്നവർ പവിത്രീകരിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവിന്റെ വാഗ്ദാനം അനുസരിച്ച് സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരുകയും ചെയ്യുന്നു. ഇപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരണത്തിനുള്ള സമയമാണ്. മാമോദിസ സ്വീകരിച്ച് കുംഭസരിച്ച് ഒരുങ്ങി വന്ന കത്തോലിക്കർ മാത്രം വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന് സ്നേഹപൂർവം ഓർമ്മിപ്പിക്കുന്നു. നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, സ്വർഗാറ്റിലെ വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശനിയെ സ്വീകരിക്കുവാനും അവിടുത്തെ രക്തപാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു.
വിശുദ്ധവും ജീവിതായ ദൈവികമായ ഈ രഹസ്യങ്ങൾ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യരാകട്ടെ നമുക്ക് എല്ലാവർക്കും ഈ വീട് ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കർത്താവായ ദൈവമേ, സുസ്ഥിരവും പരിശുദ്ധവും ജീവിതായ ദൈവമായ രഹസ്യങ്ങൾ കടങ്ങളെ മോനത്തിനായി കാരണം നൽകി ദിവ്യാനത്തെ കുറിച്ച് അങ്ങനമനീയമായി തൃപ്തത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞത നിയമാരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നീക്കും മനുഷ്യവർഗത്തിന് പ്രതീക്ഷയായ മിശിഹായെ, സുസ്തർഗവും പരിശുദ്ധവും ജീവിതായുധവുമായി കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പെർക്കവരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നത ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെ എന്നാദായ നീക്കും. കർത്താവമിശിഹ വഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവൊടു നമ്മിൽ വർഷിച്ചു സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ ക്ഷയ സൗഭകമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും, മാനവൻ എന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. കനിവാർന്നരുളട്ടെ ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിതപാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ ദൈവം കരുണയോടെ നിന്നും. കൈകൊണ്ടവരാമകിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. വിശുദ്ധീകരണത്തിന്റെ പെരുപിടമേ സുസ്തി, ഞങ്ങളെ കർത്താവിന്റെ കപടമേ സുസ്തി, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ത്രിത്വ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസത്തിന്റെ കർത്താവും രക്ഷകന്റെ നാഥനുമായ ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മനുഷ്യവംശത്തിന് മാതൃകയും പ്രചോദനം നൽകുവാനായി കാലാകാലങ്ങളിൽ വിശുദ്ധരെ നൽകി
ലോകത്തെ ഉണർത്തുന്ന പരിശുദ്ധാത്മാവായി ദൈവമേ അങ്ങേയ്ക്ക് അനവരതം നന്ദി. ദൈവതിരുമനസ്സനുദിനം ആമേൻ പറഞ്ഞ് ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളർന്ന് വികസിക്കുവാൻ വിശ്വപ്രസമയെ അങ്ങ് അനുവദിച്ചുവല്ലോ. ലോകം മുഴുവനും വേണ്ടി തിരും ദൈവതിരുമുമ്പിൽ മധ്യസ്ഥയായി നിലകൊണ്ട് മരിച്ചാലും മറക്കില്ലട്ടോ എന്ന് മൊഴിയിലൂടെ തൻ്റെ സ്വർഗം ഭൂമിയിൽ നന്മ ചെയ്യുവാൻ ചെലവഴിക്കുന്ന എബ്രഹാമിനെ മഹത്വപ്പെടുത്തുവാൻ തിരുമനസ്സായതിനെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ വിശ്വസ്തദാസിയായ വിശ്വപ്രിയസ്വാമിയെ അങ്ങ് നിക്ഷേപിച്ചുള്ള നിരവധി വരദാനങ്ങൾക്കും ഈ അമ്മ വഴി അങ്ങ് ഈ ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന നിരവധി അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ സ്നേഹത്തിനും വിശ്വസ്തയ്ക്കും പകരമായി ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും. ആത്മാക്കൾ രക്ഷയുള്ളതാകത്താൽ സദാ എരിഞ്ഞ് സ്വന്തം ജീവിതത്തെ ഒരു ദഹനബലിയായി നിത്യപിതാവിനർപ്പിച്ച വിശ്വപ്രസമയെ ഞങ്ങൾക്ക് മാതൃയായി നൽകിയ ദൈവമേ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. തിരുസഭയ്ക്കെതിരായുള്ളവരുടെ അബദ്ധ സിദ്ധാന്തങ്ങളിൽ നിന്ന് സഭാ തനയരെ കാത്തുരക്ഷിച്ച് സത്യമാർഗത്തിലേക്ക് ആനയിക്കുവാൻ വിശ്വപ്രാസമിയുടെ ത്യാഗജീവിതത്തിലൂടെ കൃപ നൽകിയ ദൈവമേ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. നഷ്ടപ്പെട്ടു പോയതിനെ തേടി കണ്ടുപിടിക്കുന്ന നല്ലയുടെ എൻ്റെ ജീവിതശൈലി സ്വന്തമാക്കി മടുപ്പ് കൂടാതെ തീരു തിരുമനസ്സിനുമ്പിൽ യാചിച്ച വിശ്വപ്രയസമിയിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നിരവധി അനുഗ്രഹങ്ങൾക്ക് ദൈവമേ അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ദൈവസ്നേഹം തകന്ന് തിന്മയുടെ വഴിയുടെ ചരിക്കുന്നവർക്ക് വേണ്ടി തിരുസന്നിധിയിൽ മധ്യസ്ഥ നേടിയ വിശ്വപ്രയസമയുടെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഗത്തെ ഓർത്ത് ദൈവമേ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. സ്വർഗസ്വനായ ഞങ്ങൾ പിതാവി എങ്കിലും നാം പുച്ഛം വാങ്ങണമേ. എങ്ങടെ രാജ്യം വരണമേ. എങ്ങടെ തിരും സ്വർഗസ്ലേ പോലെ ഭൂമിയിലും വാങ്ങണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിങ്ങരു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ദുരിതമായി ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്കെല്ലാവർക്കും വിശ്വാസനും പ്രത്യാശയോടും കൂടി ദൈവത്തോടുള്ള ബന്ധത്തിൽ തീക്ഷ്ണതയും സഹോദരങ്ങളുടെ ബന്ധത്തിൽ അനുകമ്പയും കാട്ടിയ വിശ്വപ്രസമയെ നൽകിയ നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. തിരുഹൃദയത്തെ അധികാരമായി സ്നേഹിച്ച് ജീവിത കൗവർത്യങ്ങൾ കർത്തവ്യങ്ങൾ തീക്ഷ്ണതയോടെ നിറവേറ്റി അവിടുന്ന് സർവാശ്രയം കണ്ടെത്തിയ വിശ്വപ്രസമിയെ പോലെ ഈശോയെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും ആശ്വസിപ്പിക്കുവാനും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് കർത്താവ് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അർഹതപ്പെട്ടവർക്കും ദുരിതർക്കും ശുദ്ധീകരണ ആത്മാക്കൾക്കും വേണ്ടി ആഴമായ പ്രാർത്ഥനയും തപസ്സും കാഴ്ചവെച്ച് ചുറ്റുമുള്ള സഹോദരങ്ങളുടെ ആത്മാവിൻ്റെ സൗഖ്യവും സദാ സഭാമക്കളുടെ പരിശുദ്ധിയും വിലയേറിയതായി കണ്ട് ദയാധിക്യത്തോടെ ദിവ്യരക്ഷിതാവിൻ്റെ മുന്നിൽ കേണപേക്ഷിച്ച വിശ്വപ്രാസിയെ പോലെ വിശ്വാസ ചൈതന്യത്താൽ വളർന്നു വരുവാൻ സഭാമക്കളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭിഷേകം നിറഞ്ഞ കന്യകയായി ദൈവസ്നേഹത്തിൽ ചൊരിച്ചിരുന്ന വിശ്വപ്രസമിയെ പോലെ കുടുംബ പ്രാർത്ഥന വഴിയും അനുകമ്പ ദിവ്യബലിയുടെ പങ്കാളിത്തം വഴിയും തിരുസഭയ്ക്ക് ജീവൻ നൽകുവാൻ എല്ലാ സഭാമക്കളെയും ഉണർത്തണമേ എന്ന് കർത്താവി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമ്മയോടൊപ്പം ഈശോയുടെ ജീവിത രഹസ്യങ്ങളെ ഭക്തിപൂർവ്വം ധ്യാനിക്കുവാനും ജപമാല ജോലി പ്രാർത്ഥിക്കുവാനും യോഗ്യതയോടെ കൂതാശകൾ അണയുവാനും വിശ്വപ്രാസ്യമിയുടെ മധ്യസ്ഥാൽ എല്ലാവരുടെയും കൃപയാൽ
നിറയ്ക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ധ്യാന ജീവിതത്തിലൂടെ ദൈവത്തിന് സദാ ഭക്തിയായിരുന്നു തിരുസഭയ്ക്ക് വേണ്ടിയും തിരുസഭയിലെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച വിശ്വസമയെ പോലെ സ്വയം വിശദീകരിക്കപ്പെടുവാനും ആത്മാക്കളുടെ രക്ഷയ്ക്കായി ആത്മാവിൽ വ്യാപരിക്കുവാൻ എല്ലാ വൈദികരെയും സമർപ്പിതരെയും അന്മാരെയും ശക്തിപ്പെടുത്തണമേ എന്ന് കർത്താവി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിശബ്ദരായി നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ വിശ്വപ്രയാസമയുടെ മധ്യസ്ഥം വഴി പിതാവായി ദൈവത്തിന് സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം, തിന്മ നിറഞ്ഞ ലോകത്തെ സ്വർഗത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് ഉയർത്തുവാനായി തിരഞ്ഞെടുക്കപ്പെട്ട അനേകം വിശുദ്ധരോടൊപ്പം വിശ്വപ്രയാസമയെ ഉയർത്തുവാൻ തിരുമനസായ സർവശക്തനായ ദൈവമേ അങ്ങേക്ക് നന്ദി. അന്ധകാരത്തിലെ പ്രകാശമായി, വേദനിക്കുന്നവർക്ക് ആശ്വാസമായി, തിന്മ ചെയ്യുന്നവർക്ക് ഒരു തിരുത്തൽ പ്രേരണയായി, വിശുദ്ധിയിൽ എന്നും വളരുവാൻ പ്രചോദനമായി, ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും അനുദിനം വളരുവാൻ വഴികാട്ടിയായി വിശ്വപ്രയാസമയെ ഞങ്ങൾക്ക് നൽകിയ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ വിശദീകരിക്കുവാൻ അമ്മയെ അനുകരിച്ച് പ്രാർത്ഥനയുടെ പ്രേക്ഷിതരാകുവാൻ, അമ്മ വഴി അനേകായിരം ജീവിതങ്ങളെ നന്മയിലേക്ക് നയിക്കുവാൻ ആവശ്യമായ എല്ലാ കൃപാവരങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. ഈ നൊവേനയിൽ ഞങ്ങൾ അർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളും വിശ്വപ്രയസമയുടെ മധ്യസ്ഥം വഴി ഞങ്ങൾക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലത്തിൻ്റെയും നാഥായ നീക്കും കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശ്വപ്രയസമയുടെ മധ്യസ്ഥവും സഹായവും നമ്മോടും നമ്മുടെ അമ്മോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഒല്ലൂർ സെൻ്റ് ആൻ്റണീസ് ഫൊറോന വികാരി വെരി റവറൻ ഫാദർ ആൻ്റണി ചിറ്റിലപ്പള്ളിയാണ്. നല്ലൊരു ധ്യാനഗുരു കൂടിയായ അദ്ദേഹം ഏറെ പ്രചോദനാത്മകമായ വചന സന്ദേശവും വിശുദ്ധ കുർബാന മധ്യേ നൽകി. ഈ തീർത്ഥകേന്ദ്രത്തിൻ്റെ പേരിലും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിലും ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനപ്പെട്ട ആൻ്റണി അച്ഛന് നന്ദി പറയുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ സജീവമാക്കാൻ ശ്രമിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ചും ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഫ്രാൻസിസ് സീഡിക്കും ഓമനയ്ക്കും കുടുംബത്തിനും കൃത്യമായ നന്ദി. തിരുക്കർമ്മങ്ങൾക്ക് ഭക്തിസാന്ദ്രമായ ഗാനാലാപനങ്ങൾ നടത്തിയ, നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്താൻ സഹായിച്ച മരത്താക്കര മേരി ഇമാക്കുലേറ്റ് ദേവാലയ ഗായക സംഘത്തിന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഇന്ന് കാഴ്ച സമർപ്പണം നടത്തിയ ഒല്ലൂർ ഫൊറോനയിലെ വെസ്റ്റ് മേഖലയിലെ കുടുംബങ്ങൾക്കും മറ്റ് ഇടവകയിലെ കുടുംബാംഗങ്ങൾക്കും നന്ദി പറയുന്നു. തിരുക്കർമ്മങ്ങൾ ലൈവായി സംപ്രേഷണം ചെയ്യുന്ന മീഡിയ കത്തോലിക്ക യൂട്യൂബ് ചാനലിനും CMC വിഷൻ യൂട്യൂബ് ചാനലിനും നന്ദി. നാളെ കാഴ്ച സമർപ്പണം നടത്തുന്നത് ഒല്ലൂർ ഫൊറോനയിലെ അഞ്ചേരി മേഖലയിലെ കുടുംബാംഗങ്ങളാണ്. നാളത്തെ കുർബാനയുടെ സമയം 11:00 വൈകിട്ട് 5 മുഖ്യ കാർമ്മികൻ വെരി റവറൻ ഫാദർ ജെയ്സൺ കാളൻ OFM ക്യാപ് ടീമാണ്. കപ്പുച്ചിൻ പ്രൊവിൻഷ്യൽ ആണ് ബഹുമാനപ്പെട്ട റവൻ ഫാദർ ജെയ്സൺ കാളൻ അച്ഛൻ. ജീ
Thank you.